പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.2 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഫാത്തിമാട്ടിൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേബിള് കാണാതെ പഠിക്കുക, എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ നന്നായി കണ്ടു നോക്കുക. ഓരോ റേഷ്യോസിനും, അതായത് ട്രിഗണോമെട്രിക് റേഷ്യോസിനും, ഈ വാല്യൂസ് വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. 2 tan 30 by 1 plus tan² 30. അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. ഇസ് ഈക്വൽ ടു 2 × tan 30. ടാൻ 30 എന്ത് വരും? ടാൻ 30 ഈസ് 1 by √3 by 1 plus tan² 30. ടാൻ സ്ക്വയർ 30 എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ടാൻ സ്ക്വയർ 30 എന്ന് വെച്ചാൽ ടാൻ 30 ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ടാൻ 30 ഈസ് 1 by √3 ദ ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു, ഇതെന്ത് വരും? 2 × 1 by √3 2 by √3. 2 × 1 2 by √3 by 1 plus 1 ന്റെ സ്ക്വയർ 1 √3 ന്റെ സ്ക്വയർ 3 ഇസ് ഇക്വൽ ടു 2 by √3 by, ഇവിടെ എൽസിയം എടുക്കുമ്പോൾ എന്ത് വരും? എൽസിയം ഈസ് 3. സോ 3 by 3. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ 3 ആക്കാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3 × 1 3 3 plus 1 4 4 by 3 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ്റെ സെയിം മെത്തേഡിൽ ഡിവിഷൻ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതേപോലെ എഴുതുന്നു, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു, സെക്കൻഡ് 1 ന്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് 3 by 4. 2 ഉം 4 ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 2 വരും. സോ 3 by √3 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ താഴെ എന്താണ്? താഴെ നമുക്ക് ഒരു ഇറാഷണൽ നമ്പറാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇതിനെ നമ്മൾ റാഷണലൈസ് ചെയ്യണം. അപ്പോൾ റാഷണലൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മളിതിനെ √3 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 by √3 ഇസ് ഇക്വൽ ടു 3 √3 by 2 × 3 എന്ന് വരും. ഇവിടെ 3 ഉം 3 ഉം കട്ടായി പോവും, ബാക്കി √3 by 2. അപ്പോൾ √3 by 2 ഏതിനാണ് വന്നിട്ടുള്ളതെന്ന് നോക്കുക. അപ്പോൾ √3 by 2 നമുക്ക് 60 ആയിരിക്കണം അല്ലേ. sin 60 √3 by 2 ആണോ എന്ന് നോക്കുക. അതാ ഇവിടെ sin 60 √3 by 2 ആണ്. പിന്നുള്ള ഓപ്ഷൻ cos 60 ആണ്. cos 60 1 by 2 ആണ്. tan 60 ഈസ് √3. sin 30 ഈസ് 1 by 2. അപ്പോൾ sin 60 ക്കാണ് √3 by 2 എന്നുള്ള ഓപ്ഷൻ കിട്ടിയിട്ടുള്ളത്. സോ ആൻസർ ഈസ് sin 60 ഡിഗ്രി. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. അപ്പോൾ ഇവിടെ 3 by 2 √3 എന്ന് നമുക്ക് തന്നത് നമ്മൾ റാഷണലൈസ് ചെയ്യുമ്പം ഈ √3 കൊണ്ട് മാത്രമേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യത്തുള്ളൂ കേട്ടോ. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. 1 minus tan² 45 by 1 plus tan² 45. അപ്പോൾ നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. 1 minus tan 45 ഈസ് 1. അപ്പോൾ 1² ഈസ് 1. അടുത്തത് 1 plus tan 45 1. അപ്പോൾ 1² ഈസ് 1 എന്ന് തന്നെ വരും. ഇസ് ഇക്വൽ ടു 0 by 2. 0 by 2 ഈസ് 0. സോ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരെണ്ണമായിരുന്നു. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. sin 2a ഈസ് ഇക്വൽ ടു 2 sin a ഈസ് ട്രൂ വെൻ എ ഈസ് ഇക്വൽ ടു എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. sin 2a ഈസ് ഇക്വൽ ടു 2 sin a. രണ്ടും ഈക്വലായിട്ട് വരണമെങ്കിൽ ഇവിടെ നമ്മൾ എയ്ക്ക് 0 കൊടുത്തേലേ പറ്റത്തുള്ളൂ അല്ലേ. 4 a ഈസ് ഇക്വൽ ടു 0 ഡിഗ്രി. എന്തുകൊണ്ടാണ് sin 2a എന്ന് പറയുന്നത്? 2 × 0 0 വരും. അപ്പോൾ sin 0. ഇവിടെ sin a എന്ന് പറയുന്നത് എയ്ക്ക് 0 കൊടുത്ത sin 0 എന്ന് വരും. sin 0 ഈസ് 0. അപ്പോൾ 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് നോക്കാം LHS എന്ത് വരും. LHS ഈസ് sin 2a.
അപ്പോൾ സൈൻ 2 × 0, ദാറ്റ് ഈസ് സൈൻ 0 ഡിഗ്രി. സൈൻ 0 എന്താണ്? 0 ആണ്. അടുത്തത് ആർച്ചസ് 2 sin A ഇസ് ഇക്വൽ ടു 2 × sin 0 ഡിഗ്രി, ദാറ്റ് ഈസ് 2 × sin 0 ഈസ് 0, ദാറ്റ് ഈസ് 0. രണ്ടും 0 ആയിട്ട് തന്നെ നമുക്ക് കിട്ടി. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഇപ്പോൾ രണ്ടും ഈക്വലായിട്ട് വരുന്നത് എയ്ക്ക് 0 കൊടുക്കുമ്പോഴാണ് രണ്ടും നമുക്ക് ഈക്വലായിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, 2 tan 30 by 1 minus tan square 30 ഈസ് ഇക്വൽ ടു 2 × tan 30 is 1/√3. അപ്പോൾ 1/√3 by 1 minus tan square 30 is tan 30 the whole square. അപ്പോൾ 1/√3 ദി ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു 2 × 1/√3 is 2/√3 by 1 minus 1/√3 യുടെ സ്ക്വയർ 3 is equal to 2/√3 by, ഇവിടെ എൽസിയം എടുക്കുമ്പോൾ എന്താവും? ഇത് 3 × 1/3. ഇപ്പോൾ 3 minus 1 is 2, 2/3 എന്ന് വരും. ഇസ് ഇക്വൽ ടു ഇതിനെ എങ്ങനെ ചെയ്യാം? 2√3. ഫസ്റ്റ് നമ്മൾ അതേപോലെ എഴുതുന്നു, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു, അടുത്തതിൻ്റെ റെസിപ്രോക്കൽ എഴുതുന്നു. 2 × 2 കട്ടായിട്ട് പോകും, 3/√3 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിതിനെ റാഷണലൈസ് ചെയ്ത് എഴുതുന്നു, അതുകൊണ്ട് √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 3√3 by √3 × √3 is 3. 3 ഉം 3 ഉം കട്ടായി പോകും, നമുക്ക് √3 എന്ന് കിട്ടും. √3 വാല്യൂ ഉള്ളത് എവിടെയാണ്? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം. cos 60, കോസിൽ നമുക്ക് √3 വരുന്നില്ല. sin 60 √3 വരുന്നില്ല. tan 60 ഇതാ ഇവിടെ √3 ആണ് കേട്ടോ. അപ്പോൾ എന്താണ് √3? ഇസ് ഈക്വൽ ടു tan 60 ഡിഗ്രി. അപ്പോൾ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്.